എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അഥവാ അടിസ്ഥാന ശാസ്ത്രം ആൻസൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ നടന്ന ഓണം പരീക്ഷയുടെ ആൻസൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനു മുമ്പേ നടന്ന എക്സാമിൻ്റെ ആൻസൊക്കെയും ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓണം എക്സാം ട്വൻറ്റി ട്വൻറ്റി ഫോർ ക്ലാസ് സിക്സ് എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് ലഭ്യമാകുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ആക്ടിവിറ്റി വൺ ഐഡൻറ്റിഫൈ ആൻഡ് നെയ്ം ദ ഓർഗാനിസംസ് ഇൻ ദ ഗിവൺ പിക്ചർ റൈറ്റ് ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ എക്സ്പെരിമെൻറ്റ് ഒബ്സേർവ് ദീസ് ഓർഗാനിസം സെക്കൻഡ് ക്വസ്റ്റിൻ തേർഡ് ക്വസ്റ്റിൻ സം സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു സെൽസ് ആർ ഗിവൻ ബിലോ റൈറ്റ് ദം ഇൻ ദ കറക്റ്റ് കറക്റ്റ് കോളം ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഓക്കെ ഫസ്റ്റ് വൺ ക്ലോറോഫിൽ ഈസ് പ്രസൻറ്റ് സെൽവാൾ ഈസ് നോട്ട് പ്രസൻ സ്മോൾ വാക്യൂൾ ഈസ് സീൻ ബിഗ് വാക്യൂൾ ഈസ് സീൻ ഓക്കെ അപ്പോൾ നമുക്ക് ചോദ്യം മലയാളത്തിൽ ഉള്ള വായിച്ച് നോക്കാം ചിത്രത്തിലെ ജീവികളെ തിരിച്ച് പേരെഴുതുക അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ ജീവി എന്താണ് പാരമീസിയമാണ് രണ്ടാമത്തേത് യുഗ്ലിനിയാണ് രണ്ടാ ഒന്നാമത്തെ പാരമീസ്യ രണ്ടാമത്തേത് യുഗ്ലിന പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താണ് റൈറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ടു ഒബ്സേർവ് ദീസ് ഓർഗാനിസം അപ്പോൾ ഈ ഓർഗാനിസത്തിനെ നമ്മൾ കാണുന്ന ഇതിലൂടെയാണ് മൈക്രോസ്കോപ്പിലൂടെയാണ് നമ്മൾ കാണുന്നത് ഈ ജീവികളെ നിരീക്ഷിക്കാനുള്ള പരീക്ഷണത്തിൻ്റെ ഘട്ടങ്ങൾ എഴുതുക എന്നാണ് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം കോശങ്ങളെ സംബന്ധിച്ച് ചില പ്രസ്താവനകളാണ് ചൂടെ കൊടുത്തിരിക്കുന്നത് ഇവയെ ശരിയായ കുളത്തിലേക്ക് എഴുതി പട്ടിക പൂർത്തിയാക്കുക അപ്പോൾ സസ്യകോശം ഇവിടെ ബി എന്ന് പറയുന്നത് എന്താണ് ജന്തുകോശമാണ് അതായത് സസ്യകോശവും ജന്തു ഇനി സസ്യകോശത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ എഴുതേണ്ടത് അപ്പം ഹരിതകണം കാണപ്പെടുന്നത് സസ്യകോശത്തിലാണ് ഓക്കെ ബി ഹരിതഗണം കാണപ്പെടുന്നു നമ്മൾ സസ്യകോശത്തിലാണ് എഴുതേണ്ടത് പിന്നെ നമുക്ക് എന്താ എഴുതാം വലിയ ഫേനം കാണുന്നു ഇത് രണ്ടും നമുക്ക് സസ്യകോശത്തിൽ എഴുതാം ബാക്കി രണ്ടും ജന്തു കോശത്തിൽ എഴുതേണ്ടതാണ് അതായത് കോശ കോശഭിത്തി കാണുന്നില്ല അതേപോലെ തന്നെ ചെറിയ ഫാനം കാണപ്പെടുന്നു ഓക്കെ അപ്പം നമുക്ക് ഇംഗ്ലീഷിലുള്ള ചോദ്യം നോക്കാം ക്ലോറോഫിൽ ഈസ് പ്രസൻറ്റ് അത് പ്ലാൻ സെല്ലിനാണ് ക്ലോറോഫിൽ ഈസ് പ്രസൻറ്റ് പ്ലാന്റ് സെല്ലിനാണ് ഇവിടെ നമുക്ക് എ എന്ത് എഴുതാം ആനിമൽ സെൽ എന്ന് എഴുതാം ഓക്കെ ആനിമൽ എന്ന് എഴുതാം പിന്നെ ഇവിടെ എന്താ സെൽവാൾ ഈസ് നോട്ട് പ്രസൻറ്റ്

ഓക്കെ ബിഗ് വാക്യൂൾ ഈസ് സീൻ അത് നമുക്ക് ഇവിടെ എഴുതാം ഓക്കെ ക്ലോറോഫിൽ ഈസ് പ്രസൻറ്റ് ബിഗ് വാക്യൂൾ ഈസ് സ്ക്രീൻ സീൻ അത് രണ്ടുമാണ് ഇതിൽ എഴുതേണ്ടത് ഏതൊക്കെയാണ് പ്ലാൻ സെല്ലിൽ ക്ലോറോഫിൽ കാണുന്നുണ്ട് അതേപോലെ തന്നെ ബിഗ് വാക്യൂൾ ആയിരിക്കും നമ്മുടെ ആനിമൽ സെല്ലിൽ എഴുതേണ്ടത് എന്താണ് സെൽവാണിൽ ഈസ് നോട്ട് പ്രസൻറ്റ് സ്മോൾ വാക്യൂൾ ഇത്രയാണ് പിന്നെ നമ്മൾ മൈക്രോസ്കോപ്പിലേക്ക് നോക്കുമ്പോഴുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എഴുതാനും പറഞ്ഞിട്ടുണ്ട് പ്ലേസ് എ ഡ്രോപ്പ് ഓഫ് മോണ്ട് വാട്ടർ ഹോൺ എ മൈക്രോസ്കോപ്പ് സ്ലൈഡ് മൈക്രോസ്കോപ്പ് സ്ലൈഡിൽ നമ്മൾ ഒരു തുള്ളി ഫോണ്ടു വാട്ട കുളത്തിലെ വെള്ളം ഉറ്റിക്കുക സ്റ്റെയിൻ ദ സെൽസ് ആഫ്റ്റർ സ്പ്രെഡിങ് ദ ഓവർ ദ സ്ലൈഡ് പ്ലേസ് ദ കവർ ഗ്ലാസ് ഓൺ ദ സ്പെസിമെൻ എക്സാമിൻ ദ സ്ലൈഡ് അണ്ടർ എ മൈക്രോസ്കോപ്പ് ഓക്കെ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം രണ്ടാമത്തെ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റിൻ ഇതാണ് ഈ ഒരു പിക്ചർ തന്നിട്ടുണ്ട് നെയിം ദ പാർട്സ് മാർക്ക്ഡ് വൺ ടു ത്രീ ഫോർ ഇൻ ദ പിക്ചർ ഓക്കെ ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ സ്റ്റിക്മ ആണ് രണ്ടാമത്തേത് സ്റ്റൈലാണ് മൂന്നാമത്തെ ഓവറി ആണ് നാലാമത്തേത് ഓവ്യൂളാണ് ഓക്കെ അപ്പോൾ നമ്മൾ അതിൻ്റെ ഓർഡർ കൊടുത്തത് സ്റ്റിക്മ സ്റ്റൈൽ ഓവറി ഓവ്യൂള ഇനി വിച്ച് മഴ ചേഞ്ചസ് ഓക്കർ ഇൻ ദ ഫോളോയി പാർട്സ് ഓഫ് എ ഫ്ലവർ വെൻ ഇറ്റ് കംസ് ഫ്രൂട്ട് ഫ്രൂട്ട് ആകുമ്പോൾ ഈ താഴെ പറയുന്ന ഭാഗങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് പെഡിസൽ കൊറോള ഓവ്യൂളോ ഓവറി നാലെണ്ണം തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെന്താ പെഡിസൽ ബിക്കംസ് ദ ഫ്രൂട്ട് സ്റ്റാക്ക് എന്താണ് വരുന്നത് പെഡിസൽ എന്തായിട്ടാണ് മാറുന്നത് ഫ്രൂട്ട് സ്റ്റാക്കായിട്ട് മാറുന്നു അതായത് പൂനെട്ടിന് ബലം കൊടുക്കുന്നു പിന്നെ കൊറോള ഫോൾസ് ഓഫ് ഓവ്യൂൾസ് ബിക്കംസ് സീഡ് ഓവറി ബിക്കംസ് ദ ഫ്രൂട്ട് ഓക്കെ ഇനി അതിൻ്റെയും തന്നെ മൂന്നാമത്തെ ചോദ്യം നോക്കാം ഇൻ സം പ്ലാന്റ്സ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആൻഡ് ഫീമെയിൽ പ്രൊഡക്റ്റീവ് റീപ്രോഡക്റ്റീവ് ഓർഗൻസ് ഇൻ ഇൻ സെപ്പറേറ്റ് ഫ്ലവേഴ്സ് റൈറ്റ് ദ നെയിം ഓഫ് സച്ച് ഫ്ലവർ അപ്പോൾ അങ്ങനത്തെ ഫ്ലവറിൻ്റെ എഴുതാനാണ് യൂണിസെക്സൽ ഫ്ലവേഴ്സ് ആണത് അതെന്ത് നമുക്ക് കോൺ എഴുതാം പപ്പായ ക്യൂക്കമ്പ സ്കോഷ് ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും ഓരോ ആക്ടിവിറ്റിക്കും അഞ്ച് മാർക്കാണുള്ളത് മൊത്തം നമ്മൾ ആറ് ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടത് അതായത് മുപ്പത് മാർക്ക് അപ്പോൾ അഞ്ച് മാർക്ക് ആണ് ഒരു ആക്ടിവിറ്റിക്ക് ഉണ്ടാവുക അത് നിങ്ങൾ കറക്റ്റ് ഈ മൂന്ന് ആക്ടിവിറ്റിയും ചെയ്താൽ നിങ്ങൾക്ക് അഞ്ച് മാർക്ക് കിട്ടും അതിലെന്തെങ്കിലും തെറ്റിച്ചാൽ അതിനനുസരിച്ച് നമ്മൾ മാർക്ക് കുറഞ്ഞു പോകും അപ്പോൾ ഇത് ചിത്രത്തിൽ കാണി കാണിച്ചിരിക്കുന്ന ഭാഗങ്ങൾ എഴുതാൻ പറഞ്ഞാൽ ഫസ്റ്റ് വൺ പരാഗണ സ്ഥലമാണ് രണ്ടാമത്തേത് ജനിതൻ്റാണ് മൂന്നാമത്തേത് കേസര പുടം നാലാമത്തേത് ഓവ്യൂളാണ് അതേപോലെ തന്നെ പൂവിൽ പരാഗണനം നടന്ന ഫലമുണ്ടായാൽ പറയുന്ന ഭാഗങ്ങൾക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നു പൂനെട്ട് പൂനെട്ടിനെന്താ സംഭവിക്കുന്നത് ബലം കൂടുന്നു പൂനെട്ട് ബലം കൂടുന്നു ദളം എന്താണ് ദളം കൊഴിഞ്ഞു പോകുന്നു ഓവ്യൂൾ വിത്തായി മാറുന്നു അണ്ടാശയം ഫലമായി മാറുന്നു എന്തൊക്കെ എഴുതാം പൂനെട്ടിന് ബലം കൂടുന്നു ദളം കൊഴിഞ്ഞു പോകുന്നു ഓവ്യൂൾ വിത്തായി മാറുന്നു അണ്ടാശയം ഫലമായി മാറുന്നു ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം ചില സസ്യങ്ങളിൽ ആൺലിംഗാവവും പെൺലിംഗാവ്യവും വെവ്വേറെ പൂക്കളി കാണുന്നു ഇത്തരം പൂക്കളെ പറയുന്ന പേരെന്താണ് ഏകലിംഗ പുഷ്പം എന്നാണ് ഇതിന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ യൂണിസെക്സൽ ഫ്ലവേഴ്സ് ഓക്കേ ആക്ടിവിറ്റി ത്രീ ആണ് ഓക്കെ ഇവിടെ കണ്ടല്ലോ ചെ ഒബ്സർവ് ദ ഫ്രൂട്ട്സ് ഗവൺ ബിലോ രണ്ട് ഫ്രൂട്ട്സിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് വിച്ച് ഫ്രൂട്ട് ഈസ് ഗ്രോൺ ഫ്രം എ സിംഗിൾ ഫ്ലവർ സിംഗിൾ ഫ്ലവറിൽ നിന്ന് ഏത് ഫ്രൂട്ടാണ് ഇതിൽ ഒന്ന് കസ്റ്റാർഡ് ആപ്പിളും ആണോ ഒന്ന് ജാക്ക് ഫ്രൂട്ട് ആണ് സീതപ്പഴവും ചക്കയും ആണ് അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ആൻസർ എന്ത് എഴുതാം കസ്റ്റാർഡ് ആപ്പിൾ എന്ന് എഴുതാം ഇവിടെ പിന്നെ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് റിലേറ്റഡ് ടു ജാക്ക് ഫ്രൂട്ട് ആർ ഗിവൺ ബിലോ എന്താണ് ദ ഫ്ലവർ ദാറ്റ് അണ്ടർഗ്രോസ് ഫർട്ടിലൈസേഷൻ ബിക്കോസ് ചക്ക വെളിഞ്ഞി ദ ഫ്ലവർ ദാറ്റ് ഡസ് നോട്ട് അണ്ടർഗ്രോ ഫർട്ടിലൈസേഷൻ ബികം ചക്ക ചവണി ദ ഫ്ലവർ ദാറ്റ് ഡസ് നോട്ട് അണ്ടർഗ്രോ ഫർട്ടിലൈസേഷൻ ബിക്കസ് ചക്ക ചൂള ദ ഫ്ലവർ ദാറ്റ് അണ്ടർഗ്രോ ഫെർട്ടിലൈസേഷൻ ബികംസ് ചക്ക ചൂള ഓക്കെ അതായത് ഇവയിൽ ഒരു പൂവിൽ നിന്നുണ്ടാകുന്ന ഫലം എന്ന് ചോദിച്ചാൽ നമുക്ക് സീതപ്പഴം എഴുതാം ചക്കയുമായി ബന്ധപ്പെട്ട നാല് പ്രസ്താവനകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് ബീജസങ്കലനം നടന്ന പൂവാണ് ചക്ക ചവണിയായി മാറുന്നത് ബീജസങ്കലനം നടക്കാത്ത പൂവാണ് ചക്ക ചവണിയായി മാറുന്നത് ബീജസങ്കലന നടക്കാത്ത പൂവാണ് ചക്കച്ചുളയായി മാറുന്നത് ബീജസങ്കലനം നടന്ന പൂവാണ് ചക്ക ചുളയായി മാറുന്നത് അപ്പോൾ നമുക്കിതിൽ കറക്റ്റ് പ്രസ്ഥാനങ്ങൾ രണ്ടും നാലുമാണ് ഈ രണ്ടും നാലുമാണ് നമ്മുടെ കറക്റ്റ് ആൻസർ കിട്ടാം അപ്പോൾ ഏതൊക്കെയാണ് ഈ രണ്ടാമത്തേതും നാലാമത്തേതുമാണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പോൾ ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട് ടു ആൻഡ് ഫോർ ആർ കറക്റ്റ് നമുക്ക് എന്ത് എഴുതാം ടു ആൻഡ് ഫോർ ആർ കറക്റ്റ് എന്ന് നമുക്ക് എഴുതാം ഓക്കെ രണ്ടും നാലുമാണ് കറക്റ്റ് ഓക്കെ ഇനി നമുക്ക് അടുത്ത് നോക്കാം ചേഞ്ച് ദ ഫോളോയിങ് ഫ്രൂട്ട്സ് ബേസ്ഡ് ഓൺ ദീച്ചേഴ്സ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഗ്രൂപ്പ് ഗ്രേപ്സ് പിയ പോളിയാത്തിയ ഫ്രൂട്ട് മാങ്കോ ആപ്പിൾ കസ്റ്റാർഡ് ആപ്പിൾ ആറ് ഫ്രൂട്ട്സിൻ്റെ പേര് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് എന്താണ് ക്ലാസിഫൈ ചെയ്ത് എഴുതണം അപ്പം നമുക്ക് ഗ്രേപ്സും മാംഗോയും കസ്റ്റാർഡ് ആപ്പിളും പോളിയാത്തിയ ഫുഡും ആപ്പിളും സൗജന്ത്രത്തിൽ നമുക്ക് മൂന്ന് ഗ്രൂപ്പ് ആയിട്ട് എഴുതാം അപ്പോൾ ഗ്രേപ്സും മാംഗോവ്സെന്ന് പറയുന്നത് എന്താണ് സിംഗിൾ ഫ്രൂട്ടാണ് എന്താണ് ഗ്രേപ്സും മാംഗോസും എന്താണ് സിംഗിൾ ഫ്രൂട്ടാണ് ഓക്കെ പിന്നെ കസ്റ്റാർഡ് ആപ്പിളും പോളിയാത്തിയ എന്താണ് അഗ്രഗ്രേറ്റ് ഫുഡാണ് അഗ്രഗ്രേറ്റ് ഫ്രൂട്ട് ഫ്രൂട്ടാണ് ഞാൻ അടുത്ത സവർജലും എന്താണ് ഫോൾസ് ഫ്രൂട്ടാണ് ഓക്കെ മുന്തിരി മാങ്ങ എന്നിവ ലഘുഫലം അരണമഴക്കായി സീതപ്പഴം പുഞ്ചഫലം അതേപോലെ കഫടഫലമാണ് കപടഫലമാണ് ആപ്പിളും സവർജലും ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒബ്സർവ് ദ പിക്ചർ ഓഫ് മൊബൈൽ ചാർജിങ് ഒരു മൊബൈൽ ചാർജിങ്ങിൻ്റെ ചിത്രമാണ് ചൂട് കൊടുത്തിരിക്കുന്നത് വൈ ട് ദ എനർജി ചേഞ്ച് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദിസ് ആക്ടിവിറ്റി ഈ ആക്ടിവിറ്റിയിൽ ഉണ്ടാവുന്ന എനർജി ചേഞ്ച് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്ത് എനർജി ചേഞ്ചാണോ മാറുന്നത് ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജിയാണ് വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി ഇനി അതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് വേറെയും രണ്ട് ചോദ്യമുണ്ട് ഇലക്ട്രിക്കൽ എനർജി ഈസ് ചേഞ്ച്ഡ് ടു ഹീൻ എറ്റ് എനർജി ഇൻ എൻ ഇലക്ട്രിക് കുക്കർ റൈറ്റ് ദ ടു സിറ്റുവേഷൻ ഇൻ വിച്ച് സിമിലർ എനർജി ചേഞ്ച് ടേക്സ് പ്ലേസ് വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജം താപോർജ്ജമാക്കി മാറ്റുന്ന പ്രവർത്തനമാണല്ലോ ഇലക്ട്രിക് കുക്കറിൽ നടക്കുന്നത് ഇത്തരത്തിലുള്ള ഊർജ്ജം മാറ്റം നടക്കുന്ന നിത്യജീവിതത്തിലെ മറ്റു രണ്ട് സന്ദർഭങ്ങൾ എഴുതുക എന്തൊക്കെയാണ് നമുക്ക് എഴുതാൻ പറ്റുക ഇലക്ട്രിക് കെറ്റിൽ ഇലക്ട്രിക് കെറ്റിൽ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഹീറ്റ് എനർജി ടു ബോയിൽ വാട്ടർ ഇലക്ട്രിക്കൽ എനർജി അതായത് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈദ്യുതോർജം വൈദ്യുതോർജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നതാണ് ഇലക്ട്രിക്കൽ കെറ്റിൽ ഇനി ഇലക്ട്രിക് അയൺ അയർ ബോക്സ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി ടു സ്മൂത്ത് ആൻഡ് ക്ലോത്ത്സ് അപ്പം ക്ലോത്ത്സ് ഒക്കെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് വൈദ്യുതോർജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു അപ്പം നമുക്ക് ഇലക്ട്രിക് കെറ്റിലും അയൺ ബോക്സും നമുക്ക് എഴുതാം ഇനി അടുത്തത് എന്താണ് താഴേക്കടുത്തിരിക്കുന്ന പ്രവർത്തികളിൽ ഉണ്ടാകുന്ന ഊർജ രൂപങ്ങൾ എഴുതി ആശയ ചിത്രീകരണം പൂർത്തിയാക്കുക ഓക്കെ ഇവിടെ അടുപ്പിൽ വിറക് കത്തുന്നു അടുപ്പിൽ വിറക് കത്തുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട് ഉണ്ട് അതേപോലെ തന്നെ വേറെ എന്ത് ഊർജ്ജമാണ് ഉണ്ടാകുന്നത് ഉണ്ട് നമ്മൾ അടുപ്പ് കത്തുമ്പോൾ നമ്മളൊരു ലൈറ്റ് പോലെ കാണുന്നുണ്ടല്ലോ പല കളറും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ ഉണ്ട് അതേപോലെ ഉണ്ട് അതിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന ഏതാണ് അടുപ്പ് കത്തുമ്പോൾ നമ്മൾ എന്താണ് ഭക്ഷണം പാകം ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൽ താപോർജ്ജമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് അപ്പോൾ ഇവിടെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് എഴുതാം ഓക്കെ ഇനി അടുത്തത് ജനറേറ്റർ പ്രവർത്തിക്കുന്നു ഇവിടെ താപോർജ്ജവുമുണ്ട് ജനറേറ്റർ കൊണ്ട് നമുക്ക് വേറെ എന്താ വരുന്നത് വൈദ്യുതോർജ്ജവും ഉണ്ട് വൈദ്യുതോർജ്ജം ഇലക്ട്രിക്കൽ എനർജി പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് വൈദ്യുതോർജ്ജമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് താപോർജ്ജം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല ഇനി ഇംഗ്ലീഷിൻ്റെ നോക്കിയാൽ നമുക്കറിയാം ഹീറ്റ് എനർജിയും ഉണ്ട് ഇവിടെ എന്താണ് വരുന്നത് ഹീറ്റ് എനർജിയും ഉണ്ട് അതേപോലെ തന്നെ സൗണ്ട് എനർജിയും ഉണ്ട് അല്ലെങ്കിൽ ലൈറ്റ് എനർജിയും ഉണ്ട് പക്ഷെ നമ്മൾ യൂസ്ഡ് ഹീറ്റ് എനർജിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് യൂസ്ഡ് എന്ന് എഴുതാം ഓക്കെ അതേപോലെ വർക്കിംഗ് ഓഫ് എ ജനറേറ്റർ ഹീറ്റ് എനർജിയും വരുന്നുണ്ട് ഇലക്ട്രിക്കൽ എനർജിയും വരുന്നുണ്ട് പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് എനർജിയാണ് ഹീറ്റ് എനർജി എന്താണ് അവിടെ എന്ത് എഴുതാം നോട്ട് യൂസ്ഡ് എന്ന് നമുക്ക് എഴുതാം ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം പ്രവർത്തനം വെള്ളം ചൂടാക്കാൻ ഇലക്ട്രിക്ക് കെറ്റിട്ട് ഉപയോഗിക്കുന്നു തുണികൾ ഉണക്കവും ഡ്രയർ ഉപയോഗിക്കുന്നു അതൊക്കെ നമുക്ക് എഴുതാം ഇനി ആക്ടിവിറ്റി ഫൈവ് ആണ് നമ്മൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നോക്കൂ ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ദ പാർട്സ് ഓഫ് ഓണിയൻ സെല് ഇത് ഓണിയൻ സെല്ലിൻ്റെ പിക്ച്ചർ ആണ് എന്നിട്ട് നമ്മൾ എന്താണ് വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അടയാളപ്പെടുത്തണം അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് വൺ തന്നെ കോശഭിത്തി ആണല്ലേ ഫസ്റ്റ് വന്ന് കോശഭിത്തി അതിനെന്താ പറയുക നമ്മൾ വാൾ എന്നാണ് പറയുക കോശഭിത്തിക്ക് സെൽ വാൾ പിന്നെ രണ്ടാമത്തേത് കോശ സ്തരം മൂന്നാമത്തേത് മർമ്മം നാലാമത്തേത് കോശദ്രവ്യം ഓക്കെ പിന്നെ കോശ സ്തരത്തിന് നമ്മൾ എന്താ പറയുക സെൽ മെംബ്രൈൻ പിന്നെ അടുത്തത് ന്യൂക്ലിയസ് ആണ് പിന്നെ കോശദ്രവ്യം എന്ന് പറയുന്നത് സൈറ്റോപ്ലാസം ആണ് ഓക്കേ അപ്പോൾ ഇത് സൈറ്റോപ്ലാസം ഇത് മൂന്നാമത്തേത് ന്യൂക്ലിയസ് ഇത് സെൽ മെമ്പ്രെയിൻ ഇത് സെൽ വാൾ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ബിലോ ഇവിടെ നാല് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങൾ എഴുതേണ്ടത് ഓക്കെ ദ പാർട്സ് ഓഫ് ദ ആനിമൽ ബോഡി ദ പാർട്സ് ഓഫ് ദ ആനിമൽ ബോഡി ആൻഡ് മെയ്ഡ് ഓഫ് വാരിയസ് ടൈപ്സ് ഓഫ് സെൽസ് അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ അത് ശരിയാണ് ഓക്കെ ജന്തു ശരീര കോശങ്ങൾ വ്യത്യസ്ത തരം കോശങ്ങൾ കൊണ്ടാണ് ജന്തു ഭാഗങ്ങൾ വ്യത്യസ്ത തരം കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതെന്താണ് ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണ് ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണ് ഇനി അടുത്തത് എന്താണ് കോശങ്ങളുടെ വലുപ്പവ്യത്യാസമാണ് ജീവികളുടെ വലുപ്പ വ്യത്യാസത്തിന് കാരണം അത് തെറ്റാണ് സസ്യകോശങ്ങളിൽ മാത്രം ഹരിതകം കാണപ്പെടുന്നു ശരിയാണ് സസ്യഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരേതരം കോശങ്ങൾ കൊണ്ടാണ് തെറ്റാണ് ഒന്നും ഒന്നും ശരിയാണ് അതേപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് ക്ലോറോഫിൽ ഈസ് പ്രസൻറ്റ് ഓൺലി ഇൻ പ്ലാൻ സെൽ പ്ലാന്റ് സെല്ലിൽ മാത്രമേ ക്ലോറോഫിൻ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ ദ പാർട്സ് ഓഫ് ആനിമൽ ബോഡി ആർ മെയ്ഡ് ഓഫ് വേഡ്സ് ടൈപ്പ്സ് ഓഫ് സെൽ ഓക്കെ ഇനി കറക്റ്റ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് അടുത്ത നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് നമ്മൾ കറക്റ്റ് ചെയ്യണം പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ദ സെൻട്രൽ പാർട്ട് ഓഫ് പാർട്ട് ഓഫ് ദാറ്റ് കൺട്രോൾസ് ദ ആക്ടിവിറ്റീസ് ഓഫ് എ സെൽ അതെന്താണ് ന്യൂക്ലിയസ് ആണ് ഓക്കെ ന്യൂക്ലിയസ് ഇനി നമുക്ക് അത് കറക്റ്റ് ചെയ്യാം ദി ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ഓർഗാനിസം ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് സെൽസ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് വേരിയസ് ടൈപ്പ്സ് ഓഫ് സെൽസ് ഓക്കെ ദ ഡിഫറൻസ് ഇൻ സൈസ് ഓർഗാനിസത്തിൻ്റെ സൈസ് വലിപ്പം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു ആ അതിൻ്റെ എണ്ണത്തെ ആണ് ആശ്രയിച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സെലക്ട് ദ നെസസറി മെറ്റീരിയൽസ് ഫ്രം ദോസ് ഗൺ ബിലോ ടു ഡു ആൻ ആക്ടിവിറ്റി ടു എക്സ്പ്ലെയിൻ ദ ചേഞ്ച് ഓഫ് സ്റ്റേ സ്റ്റേറ്റ് ടു റൈറ്റ് ദ പ്രൊസീജിയർ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു അവസ്ഥ മാറ്റം വിശദീകരിക്കാനുള്ള പ്രവർത്തനം ചെയ്യുന്നതിനായി താഴെ നൽകിയിരിക്കുന്ന വസ്തുക്കളിൽ നിന്ന് ഉചിതമായ തിരഞ്ഞെടുത്ത് പ്രവർത്തന രീതി എഴുതുക അപ്പോൾ ആവശ്യമായ വസ്തുക്കൾ എഴുതുക പ്രവർത്തന രീതിയും എഴുതുക ഓക്കെ ഇവിടെ ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ നമുക്ക് ഐസ് എഴുതാം ഒരു സ്ട്രിങ് എഴുതാം വാട്ടർ എഴുതാം ഓക്കെ നമുക്കതൊന്ന് എഴുതി ടൈ ആൻ ഐസ് ക്യൂബ് വിത്ത് എ സ്ട്രിങ് ആൻഡ് ഒബ്സർവ്സ് ഇനീഷ്യൽ സോളിഡ് സ്റ്റേറ്റ് ഒരു ഐസ് ക്യൂബ് നമ്മൾ ഒരു സ്ട്രിങ്ങിൽ കെട്ടിയിടുക അപ്പോൾ നമുക്കത് എന്താണ് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്താണ് സോളിഡ് സ്റ്റേറ്റ് ആണ് അതായത് ഖരാവസ്ഥയിലാണ് പോർ വാട്ടർ ഓവർ ദ ഐസ് ക്യൂബ് ഐസ് ക്യൂബിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുക ഹെൽഡ് ഹോവറെ കണ്ടെയ്നർ ഓർ സിങ്ക് അണ്ടിലിറ്റ് സ്റ്റാർട്ട് ടു മെൽറ്റ് ദ ആൻഡ് ചേഞ്ച് ടു ലിക്വിഡ് വാട്ടർ പക്ഷെ അതെന്താകും അത് മെൽറ്റ് ചെയ്തിട്ട് എന്താവും വാട്ടർ ആവും ഒബ്സേർവ് ദ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് സോളിഡ് ടു ലിക്വിഡ് അപ്പോൾ ഇവിടെ മാറ്റം എന്താണ് സംഭവിക്കുന്നത് അവിടെ സോളിഡ് സ്റ്റേറ്റിലുള്ളൊരു സാധനം എന്തായി ലിക്വിഡ് സ്റ്റേറ്റിലാക്കി അവിടെ അവസ്ഥ മാറി ഓക്കെ ഇനി കംപ്ലീറ്റ് ദ ഫ്ലോ ചാട്ട് ഗിവൺ വില ഇപ്പോൾ വാട്ടർ ഓക്കെ ഓക്കെ ഇത് നമുക്കൊന്ന് ഡയഗ്രാം ഒന്ന് കംപ്ലീറ്റ് ആക്കാം ഇവിടെ എ ആണ് നമുക്ക് ഏ വെച്ച് തുടങ്ങാം ഇവിടെ അബ്സോർബ് ഹീറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട് ഏറ്റ് അബ്സോർബ് ഈ ഒരു സാധനം ഹീറ്റ് അബ്സോർബ് ചെയ്ത് വാട്ടർ ആകുന്നു എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഐസാണല്ലേ അപ്പം ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഐസാണ് ഹൈസ് ചൂടാക്കുമ്പോൾ എന്താകുന്നു വെള്ളം ആകുന്നു ഇനി വെള്ളം ഹീറ്റ് റിസീവ് ചെയ്യുമ്പോൾ എന്താകുന്നു വേപ്പർ ആവുന്നു വെള്ളം താപം സ്വീകരിക്കുമ്പോൾ എന്താകുന്നു നീരാവി ആകുന്നു ഓക്കെ ഇനി ആ വേപ്പർ റിസീ റിലീസസ് ഹീറ്റ് ഹീറ്റ് റിലീസ് ചെയ്യുമ്പോൾ അത് എന്താകുന്നു വാട്ടർ ആകുന്നു അതിൻ്റെ താപം പുറത്ത് വിടുമ്പോൾ അത് എന്താകുന്നു വെള്ളമാകുന്നു ഇനി വെള്ളം റിലീസ് ഹീറ്റ് അത് അതിൻ്റെ ഹീറ്റ് പുറത്ത് വിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഐസായി മാറുന്നു ഇങ്ങനെ ഈ ഒരു സർക്കിൾ അങ്ങനെ പോകും ഓക്കെ ഇവിടെ നോക്കൂ ജലം ഇവിടെ നമുക്ക് എഴുതാം എ ഐസ് എഴുതാം ഐസ് താപം സ്വീകരിക്കുന്നു അപ്പോൾ ജലമായി മാറുന്നു ജലം എന്താകുന്നു ജലം താപം സ്വീകരിക്കുന്നു അപ്പോൾ എന്ത് എന്തായി മാറുന്നു താപം സ്വീകരിക്കുമ്പോൾ നീരാവിയായി മാറുന്നു നീരാവിയായി മാറുന്നു നീരാവി താപം പുറത്ത് വിടുന്നു അപ്പോൾ ജലമായി മാറുന്നു ഓക്കെ പിന്നെ ജലം എന്താകുന്നു താപം പുറത്ത് വിടുന്നു അപ്പോൾ ഐസായി മാറുന്നു ഓക്കെ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി സെവൻ ഒന്ന് ചെയ്ത് നോക്കാം പോളിനേഷൻ ഇൻ വീറ്റ് പ്ലാന്റ് ടേക്സ് പ്ലേസ് ത്രൂ വിൻറ്റ് അപ്പോൾ പോളിനേഷൻ വീറ്റ് പ്ലാന്റിൽ പോളിനേഷൻ നടക്കുന്നത് എങ്ങനെയാണ് കാറ്റിലൂടെയാണ് ത്രൂ വിൻ്റാണ് റൈറ്റ് ദ ടു പെക്യുലാരിറ്റീസ് ഓഫ് വീറ്റ് ഫ്ലവർ ഇൻ വിച്ച് പോളിനേഷൻ ടെക്സ് പ്രൈസ് ത്രൂ വിൻറ്റ് അപ്പോൾ കാറ്റിലൂടെ പരാഗണം നടക്കുന്ന പോളിനേഷൻ നടക്കുന്ന വിത്തുകളുടെ പെക്യുലാരിറ്റീസ് എന്താണെന്നാണ് ചോദിച്ചത് എന്താണ് ദർ വിൽ ബി ലോട്ട് ഓഫ് പോളൻ അതിൽ എത്ര ഉണ്ടോ ഒരുപാട് പോളൻസ് ഉണ്ടാവും അതേപോലെ തന്നെ പോളൻ ഗ്രെയിൻസ് വിൽ ബി ലൈറ്റർ പോളൻ ഗ്രെയിൻസ് എന്തായിരിക്കും ലൈറ്റർ ആവും ഓക്കെ വളരെ ഭാരം കുറഞ്ഞതായിരിക്കും അതാണ് രണ്ട് പ്രത്യേകത ധാരാളം പൂമ്പൊടി ഉണ്ടാകും ും പരാകരേണുക്കൾക്ക് ഭാരം കുറവായിരിക്കും ഓക്കെ വാട്ട് വെറ്റില പ്ലാൻ ടു വാണിസ്റ്റ് വെറ്റില പ്ലാൻ എന്താ പറയുന്നത് ദ വൈറ്റ് കളേർഡ് പാർട്ട് സീൻ ഇൻ മീ ഈസ് നോട്ട് മൈ ഫ്ലവർ ഈ വൈറ്റ് പാട്ട് എന്നും കാണുന്ന ഈ വൈറ്റ് പാട്ട് ഒരു ഫ്ലവർ അല്ല പിന്നെ അതെന്താണ് അത് ലീവ്സ് ലീവ്സാണ് വിച്ച് എ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഈസ് സീൻ ഇൻ വൈറ്റ് കളർ അതെന്താണ് ലീവ്സാണ് ഹൗ ഡസ് ദ പാർട്ട് ഹെൽപ്പ് ഇൻ ദ പ്ലാന്റ് ഇതെങ്ങനെയാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത് നെയിം എ പ്ലാന്റ് വിച്ച് മോത്ത് ഹെൽപ്സ് ഇൻ ഇറ്റ്സ് പോളിനേഷൻ ഓക്കെ അപ്പോൾ നമുക്ക് അതൊക്കെ നോക്കാം ലീവ്സ് അറ്റാച്ച്ഡ് ടു ദ ഫ്ലവർ ഓഫ് ദ വെറ്റില പ്ലാന്റ് ടു ഹെൽപ്പ് അട്രാക്റ്റ് പോളിനേറ്റേഴ്സ് അപ്പോൾ അത് ലീവ്സ് ആണ് അത് എന്തിനാണ് ടു ഹെൽപ്പ് അട്രാക്റ്റ് പോളിനേറ്റ് പോളിനേറ്റേഴ്സ് പോളിനേറ്റേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന ബട്ടർഫ്ലൈസ് ബീസ് ഇൻസെക്റ്റ് ഇനി അടുത്ത എന്താണ് റൈറ്റ് ദ നെയിം ഓഫ് എനി പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവേഴ്സ് ദാറ്റ് ബ്ലൂം അറ്റ് നൈറ്റ് ഏതൊക്കെയാണ് മുല്ല എഴുതാം പിന്നെ പിച്ചകം എഴുതാം അല്ലെങ്കിൽ പിച്ചി എഴുതാം ഓക്കെ ഇനി മലയാളത്തിലുള്ള ചോദ്യം നോക്കാം വെള്ളിലച്ചെടി പറയുന്നത് കേൾക്കൂ എന്നിൽ കാണുന്ന വെളുത്ത നിറമുള്ള ഭാഗം എൻ്റെ പൂവല്ല വെള്ളിലെച്ചെടിയുടെ ഏത് ഭാഗമാണ് വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നത് ഈ ഭാഗം സസ്യത്തെ എങ്ങനെ സഹായിക്കുന്നോ നിശാശലഭം മൂലം പരാഗണം നടക്കുന്ന ഒരു സസ്യത്തിൻ്റെ പേരെഴുതുക അപ്പോൾ വെള്ളില ചെടിയിലെ പൂവിനോട് ചേർന്നുള്ള ഇലകൾ പരാഗണകാരികൾ അതായത് പൂമ്പാറ്റ തേനീച്ച പ്രാണി എന്നിവയെ ആകർഷിക്കാൻ സഹായിക്കുന്നു രാത്രിയിൽ വിരിയുന്ന ഏതെങ്കിലും ഒരു പൊളുത്ത പൂവിൻ്റെ സസ്യത്തിൻ്റെ പേരെഴുതിയാൽ നിങ്ങൾക്ക് ഒരു മാർക്കാണ് കിട്ടുക മുല്ല പിച്ചകം പിച്ചി സുഗന്ധരാജീവിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ലഭിക്കും അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി മുഴുവനായിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് എത്ര അഞ്ച് മാർക്കാണ് കിട്ടുക അതായത് ആദ്യത്തെ ഈ ചോദ്യം ഉണ്ടല്ലോ കാറ്റിലൂടെ പരാഗണം നടത്തുന്ന പൂക്കളുടെ സവിശേഷത രണ്ടെണ്ണം എഴുതിയാൽ നിങ്ങൾക്ക് രണ്ട് മാർക്ക് കിട്ടും അതേപോലെ തന്നെ ഇലയാണെന്ന് എഴുതിയാൽ ഇലയാണ് എന്ന് എന്നെഴുതിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും ഒരു മാർക്ക് കിട്ടും പ്രാണികളെ ആകർഷിക്കാനാണ് പരാഗണകാരികളെ ആകർഷിക്കാൻ എന്ന് എന്നെഴുതിയാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും രാത്രി വിഴിയുന്ന ഏതെങ്കിലും ഒരു വെളുത്ത പൂവിൻ്റെ അത് എഴുതിയാൽ ഒരു മാർക്ക് കിട്ടും മൊത്തം ഈ ഒരു ആക്ടിവിറ്റി നല്ലവണ്ണം ചെയ്താൽ നിങ്ങൾക്ക് അഞ്ച് മാർക്കാണ് ലഭിക്കുക ഇനി നമുക്ക് അടുത്ത പ്രവർത്തന ആക്ടിവിറ്റി ഹെട്ട് അതാണ് ലാസ്റ്റ് ആക്ടിവിറ്റി എന്ന് തോന്നുന്നു ഓക്കെ നമുക്ക് ആറ് ആക്ടിവിറ്റി ചെയ്താൽ മതി രണ്ടെണ്ണം ഓപ്ഷൻ ആണ് അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് എക്സാമിനെ നമ്മൾ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അതിലൊക്കെ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കൺസെപ്റ്റൊക്കെ അത് തന്നെയാണ് വന്നത് ഓക്കെ ഇനി നമുക്ക് ആക്ടിവിറ്റി എയ്റ്റ് നോക്കാം അല്ലേ ഡിഫറൻറ്റ് സിറ്റുവേഷൻ ഇൻ അവർ ഡെയിലി ലൈഫ് ആർ ഗിവൺ ബിലോ റെസ്റ്റിംഗ് ഓഫ് അയണ അതേപോലെ തന്നെ വാട്ടർ ബിക്കംസ് വാട്ടർ വേപ്പർ മാംഗോ റൈപ്പൺസ് മെൽറ്റിംഗ് ഓഫ് ഷുഗർ ചിയറിംഗ് ഓഫ് പേപ്പർ മെൽറ്റിംഗ് ഓഫ് വാക്സ് classify the situation based on the nature of change into two groups give suitable heading write two peculiarities of each of changes happening in these two groups ഓക്കെ നമ്മുടെ നിത്യജീവിതത്തിലെ വിവിധതരം തരം സന്ദർഭങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നു വെള്ളം നീരാവിയാകുന്നു മാങ്ങ പഴുക്കുന്നു പഞ്ചസാര ഉരുകുന്നു കടലാസ് കീറുന്നു മെഴുകി ഉരുകുന്നു മാറ്റത്തിൻ്റെ സ്വഭാവം പരിഗണിച്ച് സന്ദർഭങ്ങളെ ഉചിതമായ തലക്കെട്ട് നൽകി രണ്ട് കൂട്ടങ്ങളായി മാറ്റുക രണ്ട് കൂട്ടങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുടെ രണ്ട് പ്രത്യേകതകൾ എഴുതുക അപ്പോൾ ഇത് നമുക്കറിയാം മാറ്റവും ഭൗതികമാറ്റവും രാസമാറ്റവുമാണ് രണ്ട് ഏതൊക്കെയാണ് ഭൗതികമാറ്റം രാസമാറ്റമാണ് ഭൗതികമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് പുറമേ കാണുന്ന മാറ്റമാണ് അതായത് താൽക്കാലിക മാറ്റമാണ് രാസമാറ്റം എന്ന് പറയുന്നത് പുതിയ ഒരു ഉൽപ്പന്നം ഉണ്ടാകുകയാണ് അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് മാറാൻ സാധിക്കുകയില്ല അപ്പം നമുക്ക് എഴുതാം ഗ്രൂപ്പ് വൺ ഫിസിക്കൽ ചേഞ്ചസ് ആണ് ഫിസിക്കൽ ചേഞ്ചസിന് നമുക്ക് എന്ത് എഴുതാം വാട്ടർ വിക്കംസ് വാട്ടർ വേപ്പർ വെള്ളം നീരാവി ആകുന്നു പക്ഷേ നമുക്ക് തിരിച്ച് വെള്ള നീരാവിനെ വെള്ളവും ആക്കാം അവിടെ ഫിസിക്കലായിട്ട് ചേഞ്ചസ് മാത്രമേ നടക്കുന്നുള്ളൂ മെൽറ്റിംഗ് ഓഫ് ഷുഗർ മെൽറ്റിംഗ് ഓഫ് വാക്സ് ടീസിങ് ഓഫ് പേപ്പർ ഇനി കെമിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ റെസ്റ്റിംഗ് അയേൺസ് മാംഗോ റേപ്പൺസ് ഇവിടെ ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് മെൽറ്റിങ് ഓഫ് ഷുഗർ ഇങ്ങോട്ടാണ് വരുന്നത് കാരണം ഷുഗറിനെ നമ്മൾ മെൽറ്റ് ചെയ്യാതായാലും പിന്നെ വീണ്ടും നമുക്ക് ഷുഗർ ആക്കാൻ പറ്റില്ല നിങ്ങളൊക്കെ പരീക്ഷണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഷുഗർ മെൽറ്റ് ചെയ്യുകയാണ് അടുപ്പിൽ വെച്ച് മെൽറ്റ് ചെയ്യാണ് നമുക്ക് വീണ്ടും നമുക്ക് ഷുഗർ ആക്കാൻ പറ്റുമോ ഇല്ല നമ്മൾ കാരമലൈസ്ഡ് പുട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന കാരമലായിട്ട് അത് മാറും തിരിച്ച് നമുക്ക് അതിനെ ഷുഗർ ആക്കി മാറ്റാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഈ മെൽറ്റിങ് ഓഫ് ഷുഗർ ഇങ്ങോട്ടാണ് വരുന്നത് ഇനി കെമിക്കൽ ചേഞ്ചിൽ നമുക്ക് അറിയാം മെൽറ്റിങ് ഓഫ് ഷുഗർ ആണ് ഷുഗറിനെ തിരിച്ച് നമുക്ക് മെൽറ്റ് ചെയ്ത് വീണ്ടും ഷുഗറാക്കി മാറ്റാൻ പറ്റില്ല റെസ്റ്റിങ് ഓഫ് അയർ മാങ്കോ റേപ്പൺസ് പഴുത്ത മാങ്ങയെ നമുക്ക് ഒരിക്കലും പച്ച ആക്കാൻ പറ്റില്ല ഓക്കെ ഇനി നമുക്ക് അടുത്ത ഫിസിക്കൽ ചേഞ്ചസിൻ്റെ ഉദാഹരണം നോക്കാം ക്യാൻ ബി റിവേഴ്സ്ഡ് ഈസ്ലി അതിനെ നമുക്ക് തിരിച്ച് പഴയ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അതാണ് ഭൗതിക മാറ്റം അഥവാ ഫിസിക്കൽ ചേഞ്ചിൻ്റെ ഒരു പ്രത്യേകത നോ ചേഞ്ച് ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് അതിൻ്റെ കെമിക്കൽ ഒരു ചേഞ്ചും വരുന്നില്ല കനോട്ട് ബി റിവേഴ്സ്ഡ് ഈസ്ലി ഇതിനെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റില്ല കെമിക്കൽ റിയാക്ഷൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് കംപ്ലീറ്റ്ലി ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് പുതു മൊത്തമായിട്ട് മറന്ന അതായത് പുതിയൊരു വസ്തുവാണ് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് അതേപോലെ എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അതായത് ഈ സെപ്റ്റംബറിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ ക്ലാസ് സിക്സ് ഓണം എം ആൻസർ ആൻസക്ക് ഓൺലൈൻ ക്ലാസ് എന്ന് നിങ്ങൾ യൂട്യൂബിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് എന്ന് ഈ ചാനൽ എടുത്ത് അതിൽ ഓണം എം എക്സാം ട്വൻറ്റി ട്വൻറ്റി ഫോർ ക്ലാസ് സിക്സ് എന്ന് പ്രത്യേകമായിട്ട് തന്നെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് ക്ലാസ് സെവൻ്റെയോ ഉണ്ട് ക്ലാസ് സിക്സിൻ്റെയോ ഉണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്ക് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ